ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണസദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. നമ്മുടെ ക്യാബേജ് ആണ് കേട്ടോ ഇന്നത്തെ താരം. ഞാൻ ഈ ക്യാബേജ് അരിഞ്ഞെടുക്കുന്നത് നല്ലതുപോലെ കൊത്തിയാണ് എടുക്കുന്നത് കേട്ടോ. അതിൽ കൂടെ തന്നെ ഒരു സവാളയും അതേപോലെ തന്നെ കൊത്തി തന്നെയാണ് ഇട്ടേക്കുന്നത്. കൂട്ടത്തിൽ ഒരു പച്ചമുളകിനെ ഒരു നാലഞ്ച് മുറിയായിട്ട് മുറിച്ചിട്ട് കീറിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഈ സത്യയിലേക്ക്, നമ്മുടെ ഓണസത്യയിലേക്കും അതേപോലെ തന്നെ കല്യാണ സത്യയിലേക്കും നമ്മൾ കാണുന്ന അതേ തരത്തിലുള്ള ക്യാബേജിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തോരൻ നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല, പകരം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് കടും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ രണ്ട് മൂന്ന് കണ്ടങ്ങളാക്കി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇടുന്നത് നമ്മുടെ ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ കഴുകിയിട്ടിടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ മൂത്ത് വരും. നമ്മുടെ എണ്ണയിൽ നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി
വരുമ്പോഴത്തേക്ക് ആ ഒരു മണവും എല്ലാം അതേപോലെ തന്നെ നിൽക്കും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.